രാവിലത്തെ ജോഗിങ്ങിനിടയിൽ എന്നും കണ്ടുമുട്ടുന്നവരാണ് സോണിയയും ഹേമയും. പിന്നെ കുറച്ച് സമയം രണ്ടുപേരും ഒന്നിച്ചായിരിക്കും. പിരിയുമ്പോഴേക്കും തലേ ദിവസത്തെ മുഴുവൻ വിശേഷങ്ങൾ രണ്ടുപേരും പങ്കുവെക്കും. എൻ്റെ അങ്കിൾ വരുന്നുണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന്, ചിലപ്പോൾ നാളെ എൻ്റെ കൂടെ കാണും, സോണിയ പറഞ്ഞു. എങ്കിൽ ഞാൻ നിൻ്റെ അങ്കിളിനെ വളയ്ക്കും, ഹേമ പറഞ്ഞു. സോണിയ പൊട്ടിച്ചിരിച്ചു. നീ പോയി നിൻ്റെ മാമനെ വളയ്ക്കടി, അവൾ പറഞ്ഞു. മാമനെ വളച്ചാൽ കോഴിക്കോട് വരെയല്ലേ പോകാൻ പറ്റൂ, നിൻ്റെ അങ്കിളിനെ വളച്ചാൽ ഓസ്ട്രേലിയ വരെ പോകാം, ഹേമ പറഞ്ഞു. അതൊക്കെ നിൻ്റെ തോന്നല, അങ്കിളിനോട് എത്ര കാലമായി ഞാൻ പറയുന്നതാണെന്നോ, എന്നെ കൊണ്ടുപോകാൻ ഒരു മൈൻഡും ഇല്ല. പിന്നെ വരുമ്പോഴൊക്കെ $1000 തരും, അതോർത്തിട്ടാ, അല്ലെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കില്ലായിരുന്നു, അവൾ പറഞ്ഞു. എടി, ഇവിടുന്ന് പോകണ പലരും ക്ലീനിങ് ജോലി വരെ ചെയ്യുന്നുണ്ട്, അങ്കിൾ ചിലപ്പോൾ അങ്ങനെ വല്ലതുമായിരിക്കും, നമ്മൾ ചെന്നാൽ നാട്ടുകാരെ അറിയില്ലേ, ഹേമ പറഞ്ഞു. എടി മൺഡ്രസേ, ഇവിടുത്തെ പോലെയല്ല അവിടെ, എന്ത് ജോലി ചെയ്താലും നല്ല ശമ്പളമാണ്, അവിടെ ചെന്നാൽ നമ്മളും ആദ്യം ചെറിയ ജോലികൾ ചെയ്യേണ്ടി വരും, സോണിയ പറഞ്ഞു. ഏതായാലും നാളെ നിൻ്റെ അങ്കിളിനെ ഞാനൊന്ന് കാണട്ടെ, കളവനെ ഞാൻ വളയ്ക്കും, നീ കണ്ണടച്ചേക്കണം, ഭാഗ്യമുണ്ടെങ്കിൽ ഇത്തവണ നമ്മൾ രണ്ടുപേരും ഓസ്ട്രേലിയയ്ക്ക് പറക്കും, ഹേമ പറഞ്ഞു. രാവിലെ ഹേമ പതിവിലും നന്നായി ഒരുങ്ങിയാണ് ഇറങ്ങിയത്. ഷോർട്സിന് പകരം പാവാടയും ടോപ്പും ധരിച്ചു, മുടിക്ക് സ്വർണ്ണ നിറം കൊടുത്തു. അങ്കിളും സോണിയയും ദൂരെ നിന്ന് വരുന്നത് അവൾ കണ്ടു. സോണിയ ഹേമയെ അങ്കിളിന് പരിചയപ്പെടുത്തി. ഹായ് അങ്കിൾ, ഹേമ വിഷ് ചെയ്തു. അവൾ അങ്കിളെ ഷെയ്ക്കാൻ്റെ കൊടുത്തു. അവൾ അങ്കിളിൻ്റെ കൈവെള്ളയിൽ മെല്ലെ ഒന്ന് തലോടി. അങ്കിൾ കൗതുകത്തോടെ അവളെ നോക്കി. ഗോതമ്പിൻ്റെ നിറമാണ് അവൾക്ക്, രവിവർമ്മ ചിത്രങ്ങൾ കാണുന്ന പോലെ സുന്ദരി, കവികളൊക്കെ വർണ്ണിക്കുന്ന പോലെ എല്ലാ അഴകളപോലും തികഞ്ഞ പെണ്ണ്. അവൾ കൈ പിൻവലിച്ചു. അങ്കിൾ കൈവെള്ളയിലേക്ക് നോക്കുന്ന അവൾ കണ്ടു. അവളുടെ കൈയുടെ ചൂടിപ്പോഴും കൈവെള്ളയിലുണ്ട്. അവിടെയൊക്കെ ജോഗിങ്ങിന് പ്രത്യേക പാത്തുണ്ട്, ഇത്രയും തിരക്കുള്ള റോഡിലൂടെ ജോഗിങ് റിസ്ക്കാണ്, അങ്കിൾ പറഞ്ഞു. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് അങ്കിളെ, ടൗണിൽ മാത്രമേ ഫുട്പാത്ത് പോലും ഉള്ളൂ, ഹേമ പറഞ്ഞു. തൽക്കാലം നമുക്ക് ഒരു ഇടവഴിയിലൂടെ പോകാം, അധികം വാഹനങ്ങളൊന്നും വരില്ല, ഹേമ പറഞ്ഞു. അവളൊരു ഇടവഴിയിലേക്ക് തിരിഞ്ഞു. അങ്കിളും സോണിയയും പിന്നാലെ ചെന്നു. തണൽ മരങ്ങളുള്ള വഴിയിലൂടെ നടന്നപ്പോൾ അങ്കിൾ പറഞ്ഞു, വെരി ഗുഡ് ആംബിയൻസ്, ഫ്രഷ് എയറും കിട്ടും. ഹേമ പുഞ്ചിരിച്ചു. ഇവിടെ എല്ലാം ഉണ്ട് അങ്കിളെ, പക്ഷെ തേടി കണ്ടുപിടിക്കണം, ഹേമ പറഞ്ഞു. അങ്കിൾ ഇടയ്ക്കിടെ അവളെ നോക്കുന്നുണ്ട്. അവളുടെ സംസാരവും ഊർജ്ജസ്വലതയും എല്ലാം അങ്കിളിന് ഇഷ്ടമായി. ഇവിടെ നിന്നും നല്ല മീൻകറിയുടെ മണം വന്നു. അങ്കിളിൻ്റെ നാടൻ വിഭവങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ചക്കപ്പുഴുക്ക് തേടി കുറേ നടന്നു, കിട്ടിയില്ല. അങ്കിളത് പറഞ്ഞപ്പോഴേ ഹേമ വീട്ടിലേക്ക് ഒരു മെസ്സേജ് വിട്ടു, ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ. അങ്കിളിൽ നിന്നൊരു സർപ്രൈസ് ഉണ്ട്, ഹേമ പറഞ്ഞു. അങ്കിളും സോണിയയും കൗതുകത്തോടെ അവളെ നോക്കി. സർപ്രൈസ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് എന്താണെന്ന് ചോദിക്കുന്നില്ല, അങ്കിൾ പറഞ്ഞു. മൂന്ന് പേരും കുറേ ദൂരം നടന്നു. ഒടുവിൽ ഹേമ പറഞ്ഞു, അങ്കിൾ ഇതാണ് എൻ്റെ വീട്, ഒന്ന് കയറിയിട്ട് പോകാം. അങ്കിൾ അവളുടെ വീട്ടിലേക്ക് നോക്കി. ഒരു ചെറിയ വീടാണ്, പക്ഷെ നന്നായി പെയിൻ്റടിച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അവളുടെ അനിയത്തി പെണ്ണവരെ സ്വീകരിച്ചു. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അച്ഛനും അമ്മയും പണ്ടേ ഞങ്ങളെ വിട്ടുപോയി, ഹേമ പറഞ്ഞു. അങ്കിളിനുള്ള സർപ്രൈസ് ഡൈനിങ് ടേബിളിലുണ്ട്, ഹേമ പറഞ്ഞു. കർട്ടൺ മാറ്റിയപ്പോൾ ചക്കപ്പുഴുക്കും മീൻകറിയും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അങ്കിൾ കണ്ടു. സൂപ്പർ, യു ആർ സോ സ്വീറ്റ്, അങ്കിൾ ഹേമയുടെ മുടിയിൽ തലോടി. ഭക്ഷണം കഴിച്ചു എഴുന്നേറ്റപ്പോൾ അങ്കിളുടെ കണ്ണുകളുടെ തിളക്കവൾ കണ്ടു. അവൾക്കൊരു മീൻകുളമുണ്ട്, അത് കണ്ടപ്പോൾ അങ്കിളിന് ചൂണ്ടയിടാൻ മോഹം. സോണിയയ്ക്ക് കോളേജിൽ പോകാൻ സമയമായി. അവൾ അങ്കിളിനോട് യാത്ര പറഞ്ഞു പോയി. അങ്കിൾ ഹേമയെ ഒന്നിച്ചിരുന്ന് ചൂണ്ടയിട്ടു, കുറേ മീൻ കിട്ടി. അതവൾ അനിയത്തി പെണ്ണിനെ ഏൽപ്പിച്ചു. രണ്ടുപേരും തനിച്ചായപ്പോൾ അങ്കിൾ കൈവെള്ളയിലേക്ക് നോക്കി. നിന്റെ ചൂടിപ്പോഴും ഉണ്ട്, അങ്കിൾ മന്ത്രിച്ചു. അവൾ നാണിച്ചു നിന്നു. അങ്കിൾ അവളുടെ ചുണ്ടുകൾ കവർന്നു. അവളുടെ വിസ്മയങ്ങൾ സ്വന്തമാക്കുമ്പോൾ അങ്കിൾ മന്ത്രിച്ചു, യു ആർ സോ ബ്യൂട്ടിഫുൾ. അങ്കിൾ കിതപ്പറിയാതെ അവളെ കീഴടക്കി. അങ്കിൾ എന്താണ് സോണിയയെ ഓസ്ട്രേലിയയ്ക്ക് കൊണ്ടുപോകാത്തത്, അവൾ ചോദിച്ചു. അവൾക്ക് എൻ്റെ ഇപ്പം ജോഗിങ്ങിന് വരാൻ പോലും മടിയായിരുന്നു, തന്നെ ഫ്രണ്ടായി കിട്ടിയപ്പോഴാണ് അവൾ ജോഗിങ് തുടങ്ങിയെന്ന് തോന്നുന്നു, അങ്കിൾ പറഞ്ഞു. അവൾ തലയാട്ടി. ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ, അങ്കിൾ പറഞ്ഞു. നിന്നെപ്പോലെ വീണ്ടും വീണ്ടും അവളെ കീഴടക്കുന്നതിനിടയിൽ അങ്കിൾ മന്ത്രിച്ചു, നിന്നെ എൻ്റെ ഒപ്പം കൊണ്ടുപോകും, എൻ്റെ കമ്പനിയിൽ നിനക്ക് ഞാൻ ജോലി തരും. വൈകുന്നേരം അവളുടെ സ്കൂട്ടറിൽ അവൾ അങ്കിളിനെ വീട്ടിൽ കൊണ്ടുവിട്ടു. കൂട്ടുകാരിയെ കണ്ടപ്പോൾ സോണിയ ഓടി വന്നു. അങ്കിൾ അവൾക്ക് ചോക്ലേറ്റ്സ് കൊടുക്കുന്ന കണ്ടു. പക്ഷെ അങ്കിളിന് അവളെ ഇഷ്ടമല്ലെന്ന് ഹേമയ്ക്കറിയാം, എല്ലാ അങ്കിളിൻ്റെ അഭിനയം വേണം. സോണിയയ്ക്കും അങ്കിളിനെ ഇഷ്ടമല്ല, അവളും അഭിനയിക്കുകയാണ്, അവൾ സോണിയോട് പറഞ്ഞു. അങ്കിൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, അല്ല നിൻ്റെ അഭിനയമല്ല, സോണിയ ചമ്മലോടെ അവളെ നോക്കി. നിനക്ക് ഓസ്ട്രേലിയയ്ക്ക് പോകണമെങ്കിൽ അങ്കിളിൻ്റെ ഗുഡ് ബുക്കിൽ കയറണം, ഇപ്പോൾ നീ അങ്കിളിൻ്റെ ബാഡ് ബുക്കിലാണ്, കുസേച്ചിലൂടെ ഹേമ പറഞ്ഞു. അവൾ സോണിയയുടെ കൈവെള്ളയിൽ മെല്ലെ ഒന്ന് തലോടി. അവൾക്കെല്ലാം മനസ്സിലായി. അതേപോലെ ജോഗിങ്ങിന് ഇറങ്ങിയപ്പോൾ അങ്കിൾ സോണിയയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. മിക്കപ്പോഴും അവൾ അല്പം കഴിയുമ്പോൾ കൈ പിൻവലിക്കും, ഇന്ന് അവൾ കൈ പിൻവലിച്ചില്ല. അങ്കിളിൻ്റെ കൈവെള്ളയിൽ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു. അങ്കിൾ കുസേച്ചിലൂടെ അവളെ നോക്കി. കൂട്ടുകാരി എല്ലാം പറഞ്ഞത് അങ്കിളിന് മനസ്സിലായി. ഹേമ എല്ലാം പറഞ്ഞുവല്ലേ, അങ്കിൾ ചോദിച്ചു. അവൾ തലയാട്ടി. നിന്റെ കെയറിങ് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ, മറ്റൊന്നും ആഗ്രഹിച്ചിട്ടില്ല, അങ്കിൾ പറഞ്ഞു. അവൾ നാണിച്ചു നിന്നു. അങ്കിളിനെ ഇത്രയും കാലം അവഗണിച്ചില്ലേ, അതിനെന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, അവൾ മന്ത്രിച്ചു. അങ്കിൾ കൗതുകത്തോടെ അവളെ നോക്കി. ഹേമയുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ അവൾ കാത്തു നിൽപ്പുണ്ട്. കൂട്ടുകാരോട് എല്ലാം പറഞ്ഞുവല്ലേ, അങ്കിൾ ചോദിച്ചു. അവൾ നാണിച്ചു നിന്നു. അവളില്ല, ഞാൻ എങ്ങനെയാണ് അങ്കിളുടെ കൂടെ വരിക, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഹേമ പറഞ്ഞു. അവൾ അടുക്കളയിലേക്ക് നടന്നു. അങ്കിളുടെ ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ അവിടെ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ സോണിയയുടെ രഹസ്യങ്ങൾ സ്വന്തമാക്കുകയായിരുന്നു അങ്കിൾ. രണ്ടുപേരിൽ ആരാണ് സുന്ദരി എന്ന് നിർവചിക്കാൻ അങ്കിളിനായില്ല. ഹേമ ഒരു കൊടുങ്കാറ്റാണ്, സോണിയ ഒരു ഇളം കാറ്റും. രണ്ടുപേരെ അങ്കിളിന് ഇഷ്ടമായി. ഹേമ അങ്കിളിന് ഇഷ്ടമുള്ള വിഭവങ്ങൾ തയ്യാറാക്കി വന്നപ്പോഴേക്കും സോണിയ അങ്കിളിൻ്റെ ഹൃദയം കവർന്നു. രണ്ടാഴ്ച രണ്ട് ദിവസം പോലെ കടന്നുപോയി. മടങ്ങുമ്പോൾ അങ്കിളിൻ്റെ ഒപ്പം രണ്ടുപേരും ഉണ്ടായിരുന്നു, ഹേമയും സോണിയയും.